CFMOTO അവരുടെ 650cc ലൈനപ്പ് BS6 ഇറക്കിയിട്ടുണ്ട്. മുമ്പത്തെ വണ്ടിയെക്കാളും 10,000-30,000 രൂപയൊക്കെ കൂടുതലുമുണ്ട്. അതേപോലെ പക്ഷെ പവറും അതേപോലെ ടോർക്കും ചെറുതായിട്ട് കുറയുന്നുണ്ട്. BS6 മോഡലായപ്പോൾ ഉണ്ടായ ഒരു മാറ്റമാണെന്നാണ് പറഞ്ഞത്. മൂന്ന് വണ്ടികളും വളരെ ഒരു ഐ കാച്ചിങ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതിന്റെ ഒരു ഷോക്കിന്റെ പ്ലേസിംഗ് ആണെങ്കിലും ഒക്കെ തന്നെ മൂന്ന് വണ്ടികളും തന്നെ മൂന്ന് അതായത് ടൂറർ, റേസിംഗ് അല്ലെങ്കിൽ സ്പോർട്സ് അതേപോലെ നേക്കട്ട് മൂന്ന് വിഭാഗത്തിലാണ് ഇറങ്ങുന്നത്. ഒരേ എഞ്ചിനാണ്, പക്ഷെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ടീക്ക് പവറും ടോർക്കും സസ്പെൻഷനും ഒക്കെ അതിനനുസരിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ടീക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 500X ഹോണ്ട 500X ഡ്രൈവലിംഗ് ഉള്ളത്. അതേപോലെ കവാസക്കി C650 ഒക്കെ ആയിട്ടാണ് ഡ്രൈവലിംഗ് ഉള്ളത്. ഹയാബൂസ കഴിഞ്ഞ മാസങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ സെക്കൻഡ് യൂണിറ്റും ഇന്നായിരിക്കും വരുന്നത്. July 1st എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഇന്നായിരിക്കും വരുന്നത്. അപ്പം ആവശ്യമുള്ളവർ രജിസ്റ്റർ ചെയ്യാം, ഒന്നെങ്കിൽ ഓൺലൈനിൽ കൂടെ ചെയ്യാം, അതല്ലെങ്കിൽ നിയറസ്റ്റ് ഡീലർഷിപ്പിൽ പോയി ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, ബുക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മിനി കൂപ്പറിന്റെ മിനിയുടെ പുതിയൊരു എന്താ പുതിയൊരു വിഷൻ അർബനോട്ട് എന്ന് പറഞ്ഞ പുതിയൊരു വാൻ ടൈപ്പ് ഒരു മോഡൽ, അതും ഇന്നായിരിക്കും ഇറങ്ങുന്നത്, അല്ലെങ്കിൽ ലോഞ്ചിങ് അല്ല ലൈക്ക് എന്താ റിവീലിംഗ് ചെയ്യുന്നത് ഇന്നായിരിക്കും. അപ്പൊ അവരുടെ വെബ്സൈറ്റ് ഒന്ന് സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക. അപ്പം നമുക്കത് ഉടൻ തന്നെ കാര്യങ്ങളൊക്കെ അറിയാനും പറ്റും. അതിനെ കുറിച്ച് വലിയതായിട്ട് ഒരു ഇലക്ട്രിക് വാൻ ടൈപ്പ് ആയിരിക്കും. അതേപോലെ തന്നെ ഒരു ബാക്കിലൊരു ലിവിംഗ് റൂം പോലെ സെറ്റപ്പ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സവിശേഷതകളൊക്കെ ഉള്ളൊരു ചെറിയൊരു വാൻ ആയിരിക്കും, ക്യൂട്ട് ലിറ്റിൽ വാൻ ആയിരിക്കും മിനി പുറത്ത് കൊണ്ടുവരാൻ നോക്കുന്നത്. ഇന്നാണ് അതിന്റെ ഒരു കറക്റ്റ് കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്തത്. വോൾസ്വാഗൻ പോളോ GTI പുതിയതായിട്ട് റിവീൽ ചെയ്തിട്ടുണ്ട്. റീഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റും പിന്നെ സ്പോർട്ടി എലമെന്റ്സ് ആയിട്ട് കുറെ, അതായത് സ്പോയിലറിന്റെ സൈഡിലായിട്ട് വരുന്ന ചെറിയൊരു വിംഗ്ലെറ്റ്സ് പോലെ കൊടുത്തിട്ടുണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട്. ഒരു ബ്ലാക്ക് ഇൻസേർട്സ് ഒക്കെയാണ്. അതേപോലെ ഒരു റീഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ഫോഗ് ലാമ്പും കാണാൻ സാധിക്കും, പക്ഷെ ഇന്ത്യയിലില്ല. കൂടുതൽ ഓട്ടോമോട്ടീവ് അപ്ഡേറ്റ്സ് ആയി വീണ്ടും കാണാം.